അലൈക്കും വാഹമത്തല്ലാ വാത്തൂ കേരളീയ വൈജ്ഞാനിക മേഖലയിൽ കൃത്യമായ അവബോധവും കൃത്യമായ ദിശാബോധവും നൽകിയ മഹ്ദൂമുമാരിൽ പ്രധാനിയായ ജൈനുദ്ദീൻ മഹുദൂം ഒന്നാമൻ രചിച്ച മുർഷിദുത്തുല്ലാബ് ഇലൽ കരീമിൽ വഹാബ് എന്ന കൃതിയെ ആസ്പദിച്ചാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് അധിനിവേശത്തിൻ്റെ തീരാനഷ്ടങ്ങളിൽ വിറങ്ങലിച്ചു നിന്ന കേരളീയ മുസ്ലിം സമൂഹത്തെ ബൗദ്ധികമായും ആത്മീയമായും ദിഷണാപരമായ സംഭാവന നൽകിയവരാണ് മഹ്ദൂമുമാർ ലോക ഭൂപടത്തിൽ കേരളത്തിന് സവിശേഷമായ സ്ഥാനം നിർണയിക്കുന്നതിൽ മഹ്ദൂമുമാർ നിർവഹിച്ച പങ്ക് നിസ്തുലമാണ് ഹിജിറ ആറിലാണ് മഹ്ദൂ മുമാർ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്ര തീരത്ത് കായൽപട്ടണത്തിന് തെക്കുവശത്ത് ശ്രീലങ്കക്ക് അഭിമുഖമായി ബാബുൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന മക്ബറിലായിരുന്നു ഇവരുടെ താമസം പിന്നീട് കൊച്ചിയിലെ കൊച്ചങ്ങാടിയിലേക്ക് താമസം മാറിയ ശെയ്ഖ് അഹമ്മദുൽ മക്ബറിൻ്റെ വസതിയിലായിരുന്നു ഗ്രന്ഥകാരൻ്റെ ജനനം പൊന്നാനിയിലെ ആത്മീയ നേതൃത്വത്തിന് അക്കാലത്ത് നേതൃത്വം വഹിച്ചത് പിതാമഹനായിരുന്നു പിതാമഹനോടൊപ്പം ഗ്രന്ഥകാരനായ സൈനുദ്ദീൻ മഹുദും ഒന്നാമൻ പൊന്നാനിയിലേക്ക് വരികയും പ്രാഥമിക വിദ്യാഭ്യാസം നുകർന്നതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യമൻ ഈജിപ്ത് അറേബ്യ തുടങ്ങിയ നാടുകളിലെ വിശ്വോത്തര പണ്ഡിതന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു ഒട്ടേറെ വിജ്ഞാനശാഖകളിൽ ഗ്രന്ഥകാരൻ വ്യൽപ്പത്തി നേടി സുയുത്തി ഇമാം ഇമാം നൂറുദ്ദീനിൽ മഹല്ലി കമാലുദ്ദീനുദ്ദീമി തുടങ്ങിയ ഉന്നത ശീർഷരോടൊപ്പം സംവദിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു പിന്നീട് ഗ്രന്ഥകാരനായ ജൈനുദ്ദീൻ മഹുദും പൊന്നാനിയിലേക്ക് തിരിച്ചെത്തുകയും തദ്ദേശീയരെ ഒരുമിച്ച് കൂട്ടി പള്ളി നിർമ്മിക്കുകയുമായിരുന്നു ചെയ്തത് പിന്നീട് പൊന്നാനി കേന്ദ്രീകരിച്ച് വൈജ്ഞാനിക വിസ്ഫോടനത്തിന് തുടക്കം കുറിച്ച മഹ്ദും ഒന്നാമൻ അവരുടെ ഗംഭീരമായ സദസ്സ് ശ്രവിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്തോനേഷ്യ മലേഷ്യ സിലോൺ അറേബ്യ യമൻ മക്ക മദീന തുടങ്ങി വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വിജ്ഞാന കുതുകൾ ഒഴുകിയെത്തി അവരുടെ വൈജ്ഞാനിക പ്രസരണത്തിന് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥകാരൻ രചിച്ചിട്ടുണ്ട് സിറാജുൽ കുലൂബ് ഖസസുൽ അംബിയ തുഹ്ഫത്തുൽ അഹിബ ഹിദായത്തുൽ അദിയ ഷാബുൽ ഈമാൻ തുടങ്ങിയ അനവധി ഗ്രന്ഥങ്ങളാണ് ഗ്രന്ഥകാരൻ്റെ തൂലികയിൽ നിന്നും പിറവികൊണ്ടത് അതിൽ പ്രധാനമാണ് നാം ചർച്ച ചെയ്യുന്ന മുർഷിദുത്തുല്ലാബ് ഇലൽ കരീമിൽ വഹാബ് എന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥം രചിക്കാനുള്ള രചനാ പശ്ചാത്തലം നമുക്ക് ആമുഖത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാനാകും ഗ്രന്ഥകാരൻ്റെ ഓരോ ഗ്രന്ഥവും അന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ നിന്നും പിറവികൊണ്ടതാണ് അപ്രകാരം തന്നെയാണ് നാം ചർച്ച ചെയ്യുന്ന ഈ ഗ്രന്ഥവും പതിനാല് പതിനഞ്ച് ശതകങ്ങളിലുണ്ടായ സാമൂഹ്യ സാഹചര്യം മത അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും സാധാരണക്കാർക്ക് കൂടി എത്തിക്കേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ടു ഭാഷണങ്ങൾക്കും പ്രസംഗങ്ങൾക്കും അപ്പുറം എഴുത്ത് രീതി എന്ന മറ്റൊരു പ്രബോധന ശൈലി കൂടി ആവിഷ്കരിക്കേണ്ട അനിവാര്യത ബോധ്യപ്പെടുകയുണ്ടായി ഇതിനെ തുടർന്നാണ് ഒട്ടേറെ ഗ്രന്ഥങ്ങൾക്ക് പിറവി കൊണ്ടത് അതിൽ പ്രധാനമാണ് മുർഷിദ്ലാബ് ഇലൽ കരീമിൽ വഹാബ് എന്ന നമ്മുടെ ഗ്രന്ഥവും ഗ്രന്ഥകാരൻ തന്നെ ആമുഖത്തിൽ ഈ വിഷയം പറഞ്ഞു വെക്കുന്നുണ്ട് തൻ്റെ സുഹൃത്തുക്കൾ ഉത്ബോധനം നൽകണമെന്നാവശ്യപ്പെട്ട് സമീപിച്ച അവസരത്തിൽ അവർക്കെല്ലാം അനുയോജ്യമായ സർവതല സ്പർശിയായ ഒരു ഗ്രന്ഥം പരതിയെങ്കിലും കണ്ടെത്താനായില്ല ഇതിനെ തുടർന്നാണ് ഒരു ഗ്രന്ഥം രചിക്കണമെന്ന ആശയം ഗ്രന്ഥകാരന് ഉണ്ടാവുകയും ഇത്തരമൊരു ഒരു ഗ്രന്ഥത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത് ഈ ഗ്രന്ഥം രചിക്കാൻ ഒട്ടേറെ ഗ്രന്ഥങ്ങളാണ് അവലംബമായി സ്വീകരിച്ചിട്ടുള്ളത് സുഹീഹു സിഹാഹുസിത്തയടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ തഫ്സീറുൽ ബൈലാവി തഫ്സീറുൽ ബി തുടങ്ങിയ തഫ്സീർ ഗ്രന്ഥങ്ങൾ നവവി റാഫി ഇമാമിങ്ങളുടെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങൾ ഒസാലി ഇമാം യാഫി ഇമാം തുടങ്ങിയവരുടെ തസവൂഫിൻ്റെ ഗ്രന്ഥങ്ങൾ മറ്റു ബദ്യ ഭദ്യശകലങ്ങളുമായിരുന്നു ഈ ഗ്രന്ഥം രചിക്കാൻ അവലംബമാക്കിയ പ്രധാന ഗ്രന്ഥങ്ങൾ ആമുഖത്തിൽ തന്നെ ഈ വിഷയം ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നുണ്ട് ഉലമ ഗ്രന്ഥങ്ങളിൽ നിന്നും അനിവാര്യമായത് അടർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു ഗ്രന്ഥം രചിച്ചത് എന്ന് ഗ്രന്ഥകാരൻ തന്നെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അഞ്ഞൂറ് സംവത്സരങ്ങൾക്കപ്പുറം അഞ്ഞൂറോളം പേജുകളുള്ള ഈ ബൃഹത്തായ ഗ്രന്ഥം രചിക്കുന്നതിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള രചനാശൈലി ഏറെ വൈവിധ്യം നിറഞ്ഞതാണ് ആമുഖത്തിൽ നിന്ന് തന്നെ ഈ വൈവിധ്യം നമുക്ക് വായിച്ചെടുക്കാനാകും ആമുഖത്തിൽ ഗ്രന്ഥകാരൻ സ്വീകരിച്ച അതേ ശൈലി തന്നെയാണ് പിന്നീടും ഗ്രന്ഥകാരൻ തൻ്റെ തുടർന്നുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിലും സ്വീകരിച്ചിട്ടുള്ളത് ആമുഖത്തിൽ തെക്കുവയെ ഉത്ബോധനം നടത്തിയ ശേഷം അതിൻ്റെ നിർവചനം കൃത്യമായി പറയുന്നുണ്ട് തുടർന്ന് ഒസാലി ഇമാം ആയത്തുകളെ അവലംബമാക്കി തക്കുവ ചെയ്യുന്നവർക്ക് ലഭിക്കാവുന്ന പന്ത്രണ്ട് നേട്ടങ്ങളെ കൃത്യമായി സമർത്ഥിക്കുന്നുണ്ട് ഈ സമർത്ഥനം ഗ്രന്ഥകാരൻ തുടർന്ന് വിവരിക്കുന്നുണ്ട് പിന്നീട് ഈ പന്ത്രണ്ട് നേട്ടങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഗ്രന്ഥകാരൻ തന്നെ രചന നിർവഹിച്ച കവിത നമുക്ക് അവിടെ കാണാനാകും ആമിറുബിൻ അബ്ദുൽ ഖൈസ് എന്ന രാപ്പകലുകളില്ലാ രാപ്പകലുകളിൽ ആയിരം റഖ്യാത്ത് നിസ്കരിച്ച ആമിറുബുനു അബ്ദുൽ ഖൈസ് എന്ന മഹാനവറുകൾ മരണാസന്ന വേളയിൽ ഒരു വേള കരയുന്നുണ്ട് ആ അവസരത്തിൽ അവരോട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കരയുന്നത് ആ സമയം മഹാനുഭാവൻ്റെ മറുപടി ഇന്നമായത്ത കബൽ മിനൽ മുത്തക്കീൻ അള്ളാഹുവിൻ്റെ സ്വീകാര്യത മുത്തക്കീങ്ങൾക്ക് മാത്രമാണ് എന്ന അർത്ഥം വരുന്ന ഖുർആൻ വചനമാണ് എന്നെ കരയിപ്പിച്ചത് എന്ന ആ ഒരു സംഭവം അവരുടെ മഹ മഹാൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഏട് ഇവിടെ എടുത്തു വയ്ക്കുന്നുണ്ട് തുടർന്ന് തിർമുദി ഇമാമിൻ്റെ ഒരു ഹദീസ് തിന്മയിൽ തിന്മയിലേക്ക് അകപ്പെടുമെന്ന് കരുതി തിന്മ തിന്മയല്ലാത്ത വിഷയങ്ങൾ കൂടി ഉപേക്ഷിക്കുമ്പോഴാണ് ഒരു വ്യക്തി മുത്തക്കീങ്ങൾ എന്ന പദവിയിലേക്ക് പ്രവേശിക്കൂ എന്നർത്ഥം വരുന്ന തിർമുദി ഇമാമിൻ്റെ ഹദീസ് തുടർന്ന് എടുത്തു വയ്ക്കുന്നുണ്ട് ഈ രൂപത്തിൽ ഓരോ ബാബിലും ഓരോ ഫസിലും കൃത്യമായി ആ വിഷയം നിർവചനം നടത്തിയ ശേഷം അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും ആയത്തുകളും മഹാന്മാരുടെ ജീവിത ഏടുകളിൽ നിന്നുള്ള നേർപ്പകർപ്പുകളും കവിതാശകലങ്ങളും ഓരോ ഫസിലും ഓരോ ബാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഗ്രന്ഥകാരൻ ഈ ഗ്രന്ഥം രചിക്കുന്നതിൽ സ്വീകരിച്ചിട്ടുള്ള കൃത്യമായ ക്രമം എടുത്തു ഒന്നാണ് ഓരോ വിഷയം ചർച്ച ചെയ്യുന്ന വേളയിലും നിർവചനം പറഞ്ഞ ശേഷം പ്രാധാന്യമനുസരിച്ച് ഉപവിഭാഗങ്ങളായി വർഗീകരിച്ചുകൊണ്ടാണ് രചന നിർവഹിച്ചിട്ടുള്ളത് ഈ ഓരോ ഉപവിഭാഗങ്ങൾക്കിടയിലും ബാബുകൾക്ക് പുറമെ പ്രാധാന്യമനുസരിച്ച് വർഗീകരിച്ച ഓരോ ഫസലുകൾക്കിടയിലും ഉപ അധ്യായങ്ങൾക്കിടയിലും നമുക്ക് കൃത്യമായ ക്രമം കാണാൻ സാധിക്കും ഉദാഹരണമായി രുദ്ധത്തിൻ്റെ ബാബ് മതപരിവർത്തനം ചർച്ച ചെയ്യുന്ന ഉപവിഭാഗമായി പറഞ്ഞു വെക്കുന്ന ഒരു ബാബ് ആ ബാബ് നാം പരിശോധിച്ച് നോക്കിയാൽ അത് ഈമാൻ എന്ന് പറയപ്പെടുന്ന ഒരു അധ്യായത്തിൻ്റെ ഉപവിഭാഗമായി കൊണ്ടുവരുന്നതാണ് ഈമാൻ അത് വിജയത്തിൻ്റെ നിദാനമാണെന്നും എല്ലാ വിജയ എല്ലാ വിജയത്തിൻ്റെയും നിദാനം ഈമാനാണെന്ന് പറഞ്ഞ ശേഷം ഈ മാൻ അത് സുരക്ഷിതമാകാൻ അമ്പിയാക്കൾ വരെ കരഞ്ഞ് പ്രാർത്ഥന നിരതരായിരുന്നു എന്നും ഓർമ്മപ്പെടുത്തിയതിനു ശേഷം തുടർന്നാണ് മതപരിത്യാഗത്തെ മതപരിവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുന്ന വേളയിലും ഇതിൻ്റെ നിർവചനം പറഞ്ഞു വെച്ച് അതുകൊണ്ടുണ്ടാകുന്ന അനർത്ഥങ്ങളും വിപത്തുകളും പറഞ്ഞ് തുടർന്ന് യുദ്ധത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ ഗ്രന്ഥകാരം വിശദീകരിക്കുന്നുണ്ട് ഓരോ സാഹചര്യങ്ങളും എല്ലാം പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗങ്ങളാണ് ഗ്രന്ഥകാരം നടത്തിയിട്ടുള്ളത് ഈ രൂപത്തിൽ ഓരോ അധ്യായങ്ങൾക്കിടയിലും ഓരോ അധ്യായങ്ങളിൽ അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് ഉപവിഭാഗങ്ങളായി തിരിച്ച ഓരോ ഉപവിഭാഗങ്ങൾക്കിടയിലും കൃത്യമായ ക്രമം ഗ്രന്ഥകാരൻ കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഗ്രന്ഥം തസൌഫിൻ്റെ ഗ്രന്ഥമായി പൊതുവെ പറയാറുണ്ടെങ്കിൽ പോലും വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട് തെക്കുവയാണല്ലോ അതിൻ്റെ ആമുഖമായി പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ തെക്കുവയിലേക്ക് എത്താനുള്ള മാർഗം യഥാർത്ഥത്തിൽ കർമ്മപരമായും വിശ്വാസപരമായും ഒരു വ്യക്തി പൂർണ്ണതയിലെത്തുമ്പോഴാണല്ലോ മുത്തക്കീങ്ങളാവുക അതുകൊണ്ട് തന്നെ കർമ്മപരമായ വിഷയങ്ങളും അതുപോലെ വിശ്വാസപരമായ വിഷയങ്ങളും തുടർന്ന് തസൌഫിൻ്റെ വിഷയങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അവസാനം പരിഹാരമായി തൗബ എന്ന ഒരു ഭാഗം കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട് സാലിക്കിൻ്റെ പ്രഥമ ഘട്ടമായ തൗബ എന്ന ഭാഗം ഉൾക്കൊള്ളിച്ചതിന് ശേഷം ആ ബിദിങ്ങളുടെ സഞ്ചാരപഥങ്ങളെ ഒരു പദ്യത്തിലൂടെ വിശദീകരിച്ചു കൊണ്ടാണ് മുസന്നിഫ് ഗ്രന്ഥകാരൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നത് ഇത്തരം ഓരോ അധ്യായങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിലും അനിവാര്യമായ ഇടപെടലുകൾ ആവശ്യമായ നേരത്ത് കൃത്യമായി ഗ്രന്ഥകാരൻ ഇടപെടുന്നുണ്ട് ഉദാഹരണമായി റമലാനിൻ്റെ അവസാന പത്തുകളിൽ അനുഷ്ഠിക്കേണ്ട ശ്രേഷ്ഠമായ അനുഷ്ഠാനങ്ങളെ വിശദീകരിക്കുന്ന വേളയിൽ അന്ന് അക്കാലത്ത് നിലവിലുള്ള അനാചാരങ്ങളെ കൃത്യമായി പറഞ്ഞു തരുകയും അത് വർജിക്കാനും ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സുന്നത്ത് നോമ്പിനെ ചർച്ച ചെയ്യുന്ന വേളയിൽ അക്കാലത്ത് കപട സൂഫികളായി ചമഞ്ഞ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയും സമൂഹത്തോട് അവരിൽ നിന്ന് അകലാനും ഗ്രന്ഥകാരൻ നിരന്തരമായി ആവശ്യപ്പെടുന്നതായി കാണാം ഈ രൂപത്തിൽ വളരെ ബൃഹത്തായ ഈ ഗ്രന്ഥത്തിന് ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ശരഹ് ചെയ്തിട്ടുണ്ട് വിശദീകരണം നൽകിയിട്ടുണ്ട് പ്രധാനമായും മൂന്ന് വാള്യങ്ങളുള്ള ബൃഹത്തായ ഒരു ഉണ്ട് കൈപ്പറ്റ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഗ്രന്ഥരചന നടത്തിയ അലബി മാലിക്കിയും മുഹമ്മദ് അമീൻ കുത്തുബിയും അവതാരി എഴുതിയ ഉലിൽ മുല്മുലബ് ബി കരീമിൽ വഹാബ് എന്ന ഒരു ഷറഹ് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ അഹമ്മദ് മുഹീദ്ദീൻ കാഹിരി രചിച്ച ഫുവാബ് ഫി ഷറഹി മുർഷിദിത്തുല്ലാബ് എന്ന ഗ്രന്ഥവും ഇതിൻ്റെ മറ്റൊരു ഷറഹ് കൂടിയാണ് ഈ രൂപത്തിൽ ഒരുപാട് പേർ ഷറഹ് നിർവഹിച്ച വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ ചർച്ചയ്ക്ക് വെച്ച കൃത്യമായ ക്രമം പുലർത്തുന്ന അഞ്ഞൂറ് സംവൽ സംവത്സരങ്ങൾക്കപ്പുറം രചന നിർവഹിച്ച ഈ ഒരു ബൃഹത്തായ ഗ്രന്ഥം ഇന്നും കാലിക പ്രസക്തമായ വിഷയമാണ് കാരണം ഇന്നത്തെ സമൂഹത്തിൽ ലിബറൽ ചിന്താഗതികൾ മനുഷ്യ മനസ്സുകളിൽ വേര്പിറിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാനെൻ്റെ വാക്കുകൾ വിരാമമിടുന്നു അസലമലേക്കും വാർമത്തല്ലാഹി വാർക്കാത്തു